നമ്മുടെ അസോസിയേഷന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും പേരുടെ ഒരു വലിയ റിട്ടയർമെന്റ് ഫംഗ്ഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. ഏകദേശം 30 പേര്. നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ പോലീസുകാരുടെ ജീവിതത്തിൽ ഡ്യൂട്ടിക്കിടയിൽ അനവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട്. സാറേ, സാറേ, ഈ ലോൺ എപ്പോഴത്തേക്ക് തരാൻ പറ്റുന്ന PF ലോണല്ലേ സാറേ? JSN സൂപ്രണ്ടൊന്നും വന്നിട്ടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് ഇത്രയും ഫയല് പെൻഡിങ് ആണ്. സാറേ, ഈ പൈസ കൊണ്ടാണ് വീട് പണി തുടങ്ങി, അതിപ്പം മുടങ്ങി. എനിക്ക് എങ്ങനെ വീട്ടിൽ നിന്ന് കിടക്കണം സാറേ? ഇത് റേഷൻ കടയിൽ അരി കൊടുക്കണ പരിപാടി അല്ല, ഇതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള സമയം എടുക്കും. സാർ ഇപ്പൊ ചെല്ല്. നിന്റെ അമ്മയ്ക്ക് ശ്രണ്ടിന്റെ പൈസ ഇല്ലാണെന്ന് ചോദിച്ചേ. എന്താ പറഞ്ഞേ? ജയിലുള്ള നിന്റെ അമ്മ വിട്ടുന്നേ ശ്രീധനം കിട്ടി പൈസ നടന്ന അതിന്റെ മോനെ ചോദിച്ചു. അമ്മേനെ വിളിച്ചാ നീ കാശ് കൊണ്ട് സാറേ ചോദിക്കാനെ കൊണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ മാസം സാറിന് 6,000 ചിട്ടി ജോസാറ് പിടിച്ചു തന്നെ, ഞാനും തന്നിന് 700. ഇത്രയും പൈസ പണിയാ വീട്ടിൽ നടന്നിന് സാറേ. ഇവന്റെ കൈമ തീർന്നു പോയി. അടുത്തതായി നമ്മുടെ പോലീസുകാർക്കിടയിലെ കലാകാരന്മാരുടെ പരിപാടികൾ ആരംഭിക്കുകയാണ്. അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ആരും എഴുന്നേറ്റ് പോകരുതേ. ഒന്ന് താലേക്ക് വരും. അടഞ്ഞു ചെയ്യാം, മുകളിലുള്ളവരെല്ലാം കൂടെ തളട്ടിറങ്ങി വരും. ഇപ്പോ സർവന്റ് അടിയന്റെ മണ്ണിലൂർ പിടിച്ചെന്നെ ചോർത്തില്ല സാറിന്. മനപര്യാദയ്ക്ക് വിടുന്ന ജോലി തന്നെയാണ് തല്ലി സാറേ. എനിക്ക് പോളി വന്ന് സാറിന്റെ ഹിന്ദി പാട്ട് കേൾക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണ് ഇത്ര തിരക്കിന്റെ ഇടയിൽ. വെളച്ചിലെടുക്കല്ലേ, നിന്നെ അവൻ തല്ലിയതിന്റെ കാരണമൊക്കെ എനിക്ക് നല്ലോണം അറിയണം. നീ ഇതിന്റെ പേരിൽ യൂണിയൻ കാര്യം വിളിച്ചു ഇങ്ങോട്ട് വന്ന പോലീസുകാരുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ? അറിയാം സാർ. പണിയോ പണിയോ എന്റെ പാട്ട് ബാക്കി കിടക്കുന്നു. റെഡി വാ.